ചേട്ടാ പ്ലീസ്, ഇത്തരം സെന്റിമെന്റ്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്നതാ ഞങ്ങൾ. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ നിങ്ങളുടെ ആളായിട്ട് ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ. മാഡം, ഇദ്ദേഹം നമ്മുടെ ആളാണ്, എന്റെ സ്വന്തമാണ്. ആപത്തിൽ സഹായിക്കുന്നവരിലെ സർബന്ധുക്കൾ. അപ്പോ സാറാണിപ്പോ ഇവിടെ എന്റെ ഏറ്റവും വലിയ ബന്ധു. അപ്പോ എന്റെ ബന്ധു എന്റെ അടുത്തിരിപ്പുണ്ട് മാഡം. മാഡത്തിന് ഇദ്ദേഹത്തെ അറിയിച്ച് എന്റെ സർജറി നടത്താവുന്നതാണ്. അല്ലെങ്കിൽ എന്നാലും വീട്ടിലൊന്നും അറിയിക്കാതെ. യു ഡിസൈഡ് മിസ്റ്റർ സച്ചി. എനിക്കൊരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നീങ്ങാൻ പറ്റും. അതിന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. Can you take care of him? Please. Very good. Detail analysis ന് അല്പസമയം എടുക്കും, കുഴപ്പമില്ലല്ലോ? ഇല്ല മാഡം. Okay then. അടുത്ത പ്രൊസീജിയറിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. സിസ്റ്റർ, മിസ്റ്റർ സുദർശന്റെ ഫയലിംഗ് തരൂ. ഡോക്ടർ. എക്സ്ക്യൂസ് മീ മാഡം, രാജനന്ദിനിയുടെ സൈറ്റിൽ കയറാൻ നോക്കുമ്പോ പുതിയ പാസ്വേഡ് ചോദിക്കുന്നു. മാഡം ഈയിടെ എങ്ങാനും പാസ്വേഡ് മാറ്റിയായിരുന്നു? എങ്ങി തരൂ. ഇതാണ് പാസ്വേഡ്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആണ് മാഡം. താങ്ക് യു. ഇത്ര സമയത്തും അച്ഛൻ ഫോൺ വിളിച്ചില്ലല്ലോ. എന്തായിരിക്കും കാരണം? ഏതായാലും ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് വിളിച്ചു നോക്കാം. ഏത് ജന്മത്തിലാണോ നമ്മൾ തമ്മിൽ പരിചയമെന്ന് അറിയില്ല. ഈ ആപത്ത് സമയത്ത് സാർ എന്റെ കൂടെ ഉണ്ടല്ലോ. എന്റെ ധർമ്മസങ്കടത്തിൽ ഞാൻ സാറിനെയും കൂടി വലിച്ചിഴച്ചു. ഒരു കണക്കിന് ഞാൻ ഭയങ്കര സ്വാർത്ഥനാണല്ലേ സാർ. അങ്കിൾ, നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം സ്വാർത്ഥരായിരിക്കണം. എന്താണെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യമൊക്കെ ആണെങ്കിൽ അവരെ ഹാപ്പി ആയിരിക്കും. ഡോണ്ട് വറി അങ്കിൾ. സാർ പറയുന്നത് വലിയ വാക്കുകളാണ് സാർ. റോഡിൽ ആക്സിഡന്റ് പറ്റി കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത ഈ കാലത്ത് സാറിന്റെ വിലപ്പെട്ട സമയം പാഴാക്കി കളഞ്ഞ് സാർ ഇപ്പോഴും എന്റെ അടുത്ത് നിൽക്കുന്നല്ല. ഞാൻ കാരണം സാറിന് വലിയ ബുദ്ധിമുട്ടായി അല്ലേ സാർ? ഹേയ്, ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, ഒന്നും ചിന്തിക്കണ്ട. അങ്കിളിന്റെ മോളും ഭാര്യയും ഈ വിഷയം അറിയില്ല. ദാറ്റ്സ് മൈ പ്രോമിസ്. നമ്മൾ തമ്മിൽ പരസ്പരം പരിചയമില്ലെങ്കിൽ പോലും ദൈവം വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതുപോലെ എനിക്കിപ്പോ. ദൈവം ഏൽപ്പിച്ച ജോലി ഞാൻ വഴിയിലിട്ടിട്ട് പോകില്ലെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ഓക്കെ ആയിരിക്കും. പെർഫെക്റ്റ് ഓക്കെ. നന്ദിയുണ്ട് സാർ ഒരുപാട്. വീട്ടിൽ എന്നെയും കാത്തിരിക്കുകയാണ് അവര്. വാസ്തവത്തിൽ എനിക്ക് മോളോട് കള്ളം പറയുന്നത് ഇഷ്ടമല്ല. അതാ ഞാൻ നേരത്തെ മോളെ വിളിക്കാതിരുന്നത്. ഇപ്പോ ഇത്രയുമായ സ്ഥിതിക്ക് ഞാൻ എന്റെ വൈഫിനെ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞോളയാ. ഞങ്ങൾ തമ്മിലിന്നും അടിയ, പക്ഷേ ജീവൻ പോകുമോ കിട്ടുമോ എന്നറിയാതെ ഒരു സർജറിക്ക് പോകും മുമ്പ് അവളുടെ ഒരു ശകാരം മതിയാകും എനിക്ക് എന്റെ ജീവന് ശരീരത്തിൽ പിടിച്ചു കെട്ടാൻ.
ഹലോ 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 സരോജം, നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? മനുഷ്യ, വിളിച്ചിട്ടും വിളിച്ചിട്ടും നിങ്ങളെ എന്താ കിട്ടാത്? നെറ്റ്വർക്ക് കുഴപ്പമാണെന്ന് തോന്നുന്നു സരോജം. ഞാനേ ഹോസ്പിറ്റലിൽ പോയിരുന്നു, റിസൾട്ട് കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരുന്നോ? പിന്നെ ഇന്ന് തിരിച്ചു വരുമ്പോ രാത്രി ഇത്ര ലേറ്റാവുമെന്ന് തോന്നണ. ഇനി അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. അന്നാ രാത്രി ലേറ്റ് ആവുന്നത്? നിങ്ങൾ എവിടെ പോകുന്നു? ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകുന്നതാ, ഒരു രസത്തിന്. ഇടയ്ക്ക് ഈ സ്വർഗരാജ്യം സന്ദർശിക്കും. അവിടെ രംഭതിലോത്തമ മേനകമാരി ഒന്ന് കാണണോന്ന് പണ്ടേ എന്റെ ഒരു ആഗ്രഹം. ഓ ആണോ? എന്നാ പിന്നെ അവിടെ തന്നെ നിങ്ങളങ്ങ് പുറത്താ മതി. അടുത്ത വണ്ടി പിടിച്ച് ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് ദേവേന്ദ്രനെ കാണാൻ. അയ്യോ സരോജം, അപ്പോ അവിടെയും എനിക്ക് നീ സ്വസ്ഥത തരുന്നത് തന്നെയാണോ ഉദ്ദേശം? അതെ, നിങ്ങൾ എവിടെ പോയാലും പോയില്ലെങ്കിലും സന്ധ്യ മയങ്ങുമ്പോ ഈ വീട്ടിൽ വന്നിരിക്കണം. ഞാനും മോളും നിങ്ങൾ വന്നിട്ട് അത്താഴം കഴിക്കൂ. മനസ്സിലായല്ലോ? മനസ്സിലായി യുവർ ഓണർ. അങ്ങനെ ചെയ്തോളാം. നീ ഫോൺ വെക്ക്, എനിക്ക് സമയമായി. ശരി. വരാൻ താമസിക്കൂ അത്ര. ജോലി ഞാൻ നേരെ വീട്ടിൽ വന്നോട്ടെ. ഇനി ഞാൻ റെഡിയാണ് സർ. സാക്ഷാൽ യമ മഹാരാജാവ് വന്ന് എന്നെ വിളിച്ചാലും ഞാൻ ആ കയറും പൊട്ടിച്ച് തിരിച്ചു വരും. എന്റെ വീട്ടിൽ ഭാര്യയും മോളും എന്നെ കാത്തിരിക്കുക. അവരും ഞാൻ ചെന്നാലേ അത്താഴം കഴിക്കൂ. എന്നാ നമുക്ക് പോയാലോ? എന്താ മോളെ, നീ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്നേ? ഈ വീട്ടിൽ ഈ നിമിഷം വരെ ആരെങ്കിലും നിന്നോട് ഒരു ജോലിക്കാരിയെ പോലെ പെരുമാറിയിട്ടുണ്ടോ? പിന്നെന്തിനാ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? സംസാരിക്കാതെ പിന്നെ നിങ്ങൾക്കൊക്കെ ഒന്നും ഒളിച്ചു വെക്കാൻ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നാളും ആരും ആ വീടിനെ കുറിച്ച് പറയാത്തത് എന്തായിരുന്നു? സിമ്പിൾ, ഹംബിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ജെന്റിൽമാൻ ആയ ബ്രദർ ഇൻ ലോ പോലും വാ തുറന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. അതല്ലേ രേഖക്കുഞ്ഞെ, രവിക്കുഞ്ഞ് നേരത്തെ പറഞ്ഞത്. ഇതെല്ലാവരെയും അറിയിക്കേണ്ട വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. അവിടെ ചെറിയ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് താമസം മാറി, അത്രേ ഉള്ളൂ. അത്രയും അല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ വീട്ടിൽ ഇന്നാള് ചില മെയിന്റനൻസ് നടന്നപ്പോഴും എല്ലാവരും ഇവിടുന്ന് നേരെ ഹിൽ ടോപ്പിലേക്കുള്ള ഗസ്റ്റ് ഹൌസിലാ താമസം മാറിയത്. അപ്പൊ പോലും ആ വീടിനെ കുറിച്ച് ആരും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വൈ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്താ അതിന്റെ എങ്കിലും ഉത്തരം പറയോ ആരെങ്കിലും? അതോ സൈലന്റ് ആയിരുന്നു എന്നെ കൂടി ഭ്രാന്തിയാക്കി? മോളെ മതി പ്ലീസ്, ഇനിയും ഈ വിഷയം സംസാരിച്ച് വലുതാക്കരുത്. ഇവിടെ ഈ വീടുമാറ്റ വിഷയത്തിൽ രണ്ടുപേരും ഇനി മനസ്സിൽ ഒരു ടെൻഷനും വെക്കേണ്ട കാര്യമില്ല. രഘുവിന്റെ ആഗ്രഹം ഇനി ആ വീട്ടിൽ താമസിക്കണമെന്നാണ് എങ്കിൽ പിന്നെ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. എനിക്ക് സമ്മതമാണ് ഈ മാറ്റത്തിന്. Really, Chadai? Thank you. Thank you very much. പക്ഷേ എന്റെ ചോദ്യത്തിന് ഇതുവരെ ആരും ഉത്തരം നൽകിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉടൻ വാക്കുകൾ കൊണ്ട് തന്നെ കിട്ടണമെന്ന് ഇല്ല നീതികുട്ടി. ചില ഉത്തരങ്ങൾ അനുഭവങ്ങളായിട്ടായിരിക്കും നമ്മളിലേക്ക് മടങ്ങി വരിക. അനുഭവം അനുഭവിച്ചാലേ പഠിക്കൂ.
ഞാനിപ്പോ തന്നെ ആ വീട് റെഡിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഇവിടെ ആരും ഒരു തടസ്സവും ഉണ്ടാക്കില്ല. ബാക്കി നമുക്ക് വരും പോലെ കാണാം. ശരിയടേ. അനുഭവം അനുഭവിച്ചാലേ പഠിക്കൂ എന്ന് പറഞ്ഞു. അച്ഛന്റെ ഒരു വിവരവും ഇല്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്യണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളെ. മോളാണല്ലോ, എടുക്കണോ വേണ്ടേ? എടുക്കണോ? ോ ഇനിയിപ്പോ സൈലന്റ് ആക്കി ബാഗിനകത്തിട്ടിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കോ? പാവം, ഫോൺ എടുക്കാത്തോണ്ട് നല്ല ടെൻഷനായി കാണും. ഞാനൊന്ന് തിരികെ വിളിച്ചാലോ? പക്ഷേ വിളിച്ച എന്ത് കാര്യം പറയും? ഞാൻ ആരാണെന്ന് പറയും? പറഞ്ഞാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം. സൈലന്റ് ആണെങ്കിലും അല്ലെങ്കിലും എപ്പോഴാലും വന്ന് ഫോൺ എടുക്കുമല്ലോ, അപ്പൊ കാണാൻ ഒരു മെസ്സേജ് അയക്കാം. അച്ഛനെന്താ ഫോൺ എടുക്കാത്തത്? മെസ്സേജ് കാണുമ്പോ തിരികെ വിളിക്കണം, റിപ്ലൈ അയക്കണം, അയച്ചുകളയാം. അങ്ങനെ പാവത്തിന്റെ ടെൻഷൻ പകുതി കുറയുകയാണെങ്കിൽ അത്രയാവട്ടെ. വിചിത്രമാണല്ലോ, ഫോൺ വിളിച്ചിട്ടെടുക്കാതെ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു.
നല്ല അച്ഛനും മോളും. അയ്യോ, ഇവരുടെ ശ്രീക്ക് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് നമ്മുടെ ശ്രീയെ ഫോൺ വിളിക്കാനേ മറന്നുപോയല്ലോ. രവി, നീ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ഇതൊട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, ആ വീട്ടിൽ താമസിച്ച അത് രഘുവിന്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുമെന്ന് കരുതിയ ഒന്നാമത് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. എന്നിട്ടിപ്പോ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എങ്ങനെ ശരിയാവും രവി? ശരിയാവില്ല. പക്ഷേ അവൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഇല്ലെന്ന് എങ്ങനെ പറയും അമ്മേ? എന്തു പറഞ്ഞ് നമുക്കവൻ അടക്കിയർത്താൻ പറ്റും? അതുകൊണ്ട് തൽക്കാലം ആ വിഷയം അമ്മ വിട്. രഘു പണ്ടത്തേക്കാൾ മെച്ചോടാണിപ്പോ. അതുകൊണ്ട് തന്നെ ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതേ പറ്റൂ. മനസ്സിലായി. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിനക്കുള്ളിൽ ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കെല്ലാം വേണ്ടി നീയാ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നത്. ഇനിയെങ്കിലും സ്വസ്ഥമായിരിക്കേണ്ട സമയമായി നിനക്ക്. ഞാൻ നിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ ആലോചിക്കുക. അവളുടെ വീട്ടുകാരോട് എന്തൊക്കെ സംസാരിക്കണം, വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ നടത്തണം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത. പക്ഷേ ഇപ്പോഴും നീ പെട്ടുകിടക്കുന്നത് നിന്റെ ആ പഴയ ലോകത്തെക്കുറിച്ചാ. ഒരു തരത്തിൽ രഘുവിനെ പിടിച്ചു നിർത്താനാണെങ്കിലും ആ വീട്ടിലേക്ക് പോയാൽ അവിടെ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ പലതും ഉണ്ട് മോനെ. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്ന്. സോറി, രഘുവിന് ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞത്. എന്നോടുള്ള അവന്റെ വിശ്വാസത്തെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രഘുവിനോട് സംസാരിച്ചാലോ? ശ്രമം ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞതല്ലേ? ഇവിടെ ഇപ്പോ അമ്മ എന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നു. ഈ അടുത്ത ദിവസം ശ്രീലക്ഷ്മിയുടെ അമ്മ തന്നെ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കും. ആണോ? സത്യം? സത്യം. അമ്മയോടത് പറയാൻ വിട്ടുപോയത്. അതല്ല ഈസിയായിട്ട് നടക്കും. ഇപ്പോ ഈ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് രഘുവിനെ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആർക്കറിയാം, ചിലപ്പോ അങ്ങോട്ടുള്ള താമസം മാറ്റം അവന് നല്ലത് വരുത്തു. അമ്മ അങ്ങനെ വേണം ചിന്തിക്കാൻ. അതുപോലെ ശ്രീലക്ഷ്മിയും ആ വീട്ടിലേക്കായിരിക്കും കയറി വരാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോ എനിക്കും ഈ കുടുംബത്തിനും നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ഇത് തന്നെ ആയിരിക്കും വഴിയെങ്കിലോ? നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാമേ, അതല്ലേ നല്ലത്? ഇംഗ്ലീഷിലാണ്.